നമസ്കാരം. ജി എസ് ടി ഒരു പ്രേതം. ആധാർ എല്ലാവരെയും വഴിയാധാരമാക്കി. പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്നും എന്തിനെക്കുറിച്ചാണെന്നും എല്ലാവർക്കും ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ചോദ്യം ചോദിച്ചത് വാര്യരാണെന്നേ ഉള്ളൂ. ചോദിപ്പിച്ചത് ആരാണ് എന്നുള്ളത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലായ വിഷയമാണ്. ജി എസ് ടിക്കെതിരെ വ്യവസായികൾ എന്ന വമ്പൻ വാർത്ത ലക്ഷ്യം വെച്ച പല മാധ്യമങ്ങൾക്കും കടുത്ത നിരാശ മാത്രമായിരുന്നു ലഭിച്ചത്. സാമാന്യ ബോധമുള്ള ജനത്തിന് കാര്യങ്ങളുടെ സത്യസന്ധത വ്യക്തമാകുകയും ചെയ്തു. എന്തായാലും ജി എസ് ടിയെയും ആധാറിനെയും കുറിച്ചുള്ള തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് പൂർണ്ണമായും മാറിക്കിട്ടി. വാര്യർ താൻ ഉദ്ദേശിച്ച മറുപടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും എന്നാൽ കൃത്യമായ മറുപടി വ്യവസായികൾ നൽകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ വില കൂടുന്നതിനെ കുറിച്ചും ജി എസ് ടി എന്ന ഇടപാടിനെ കുറിച്ചും ഒക്കെ. പിന്നെ ആധാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തെ വഴിയാധാരമാക്കിയ ചില കാർഡുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വഴിയാധാരങ്ങൾ. മനുഷ്യൻ്റെ ജീവിതം വഴിയാധാരം, സാധാരണക്കാരൻ്റെ ജീവിതം വഴിയാധാരമാവുകയും പണമുള്ളവന് തന്നെ കുമിഞ്ഞുകൂടുകയും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാതെയും വരുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? വില കൂടുക, ജി എസ് ടി തുടങ്ങിയിട്ടുള്ള പെർസെൻറ്റേജുകൾ. ജി എസ് ടി ഇന്ത്യയിൽ വളരെ കാലങ്ങളായിട്ട് തുടങ്ങിയത്. ലോകം മുഴുവൻ ജി എസ് ടി ഉണ്ട്. എനിക്കുള്ള സ്ഥാപനങ്ങളിലെ എല്ലാ രാജ്യത്തും ജി എസ് ടി ഉണ്ട്. ഇപ്പോൾ ജൂൾഡിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെയാണ് ഏറ്റവും കുറവ് ജി എസ് ടി ഉള്ളത്. ലണ്ടനിൽ 20% GST ഉണ്ട്, ഡ്യൂട്ടി GST ഉണ്ട്. സിംഗപ്പൂർ 8% ഉണ്ട്, അമേരിക്കയിൽ 9% ഉണ്ട്, സൗദി അറേബ്യയിൽ 15% ഉണ്ട്, അപ്പോൾ UAE 5% ഉണ്ട്. അപ്പോൾ GST ഇവിടെ 3% ഉള്ള ജൂൾഡി സംബന്ധിച്ച്. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ GST രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ്. അത് വളരെ നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളാണ്, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ. വാര്യർക്ക് GST കുറിച്ചും ടാക്സിന്റെ രീതികളെക്കുറിച്ചുമുള്ള എല്ലാ സംശയങ്ങളും വ്യവസായികൾ മാറ്റിക്കൊടുത്തിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.